എന്റെ പ്രിയപ്പെട്ടവരെ, മദീനയെ സ്നേഹിക്കണം, ആ മദീനയിൽ പോയി മരണപ്പെടാൻ ആഗ്രഹിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതാ ജന്നത്തിൽ ബക്കയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതാ മാലിക് റളിയല്ലാഹു അള്ളാഹു തആലാർഹുവിന്റെ കബറ് കാണിച്ചു തരികയാണ്. മഹാനായ അബൂ ഹനീഫത്തുൽ കോഫി റളിയല്ലാഹു റഹ്മഹുല്ലാ അതാ മാലിക് റളിയല്ലാഹു തആലാർഹുവിനെ കണ്ടപ്പോൾ ചോദിച്ചു, പത്രേ ഫർളാണല്ലോ ഹജ്ജ് ചെയ്യൽ, ഹജ്ജ് ചെയ്യൽ ഫർളാണല്ലോ, എന്തേ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ മാലിക് റളിയല്ലാഹു തആലാർഹു പറഞ്ഞു, പത്രേ ഞാൻ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി മക്കയിലേക്ക് പോകുന്ന വേളയിലാ ആ വഴിയിലാ ഞാൻ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ഈ മണ്ണിൽ കടന്ന് എനിക്ക് മരിക്കാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാടിനെ സ്നേഹിക്കാൻ തയ്യാറായിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാടിനോടുള്ള മഹബ്ബത്ത് നിങ്ങൾ കണ്ടെത്തണേ. ആ നാട്ടിൽ പോയി മരിക്കാൻ തീരുമാനിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നാളെ കഅബാലയമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ കഅബാലയത്തിനോട് പടച്ചവന് ചോദിക്കുമത്രേ, മഹ്ശറയിൽ വെച്ച് കഅബയോട് ചോദിക്കും, നിനക്കെന്ത് വേണമെന്ന് ചോദിക്കുമ്പോ കഅബ പറയുമല്ലോ, ആരൊക്കെ എന്നെ വന്ന് കണ്ടോ അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഹജ്റുൽ അസ്വദ് ദുആ ചെയ്യുന്നു, അല്ലോ ആരൊക്കെ എന്നെ ചുംബിച്ചിട്ടുണ്ടോ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ജന്നത്തുൽ ബഖിയുണ്ടല്ലോ, ജന്നത്തുൽ ബഖിയിൽ കബറടക്കാൻ അവസരം കിട്ടിയ പൊന്നുമോളെ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കിടക്കുന്ന സ്ഥലമല്ലേ, എത്രയെത്രയോ മഹാന്മാരായ സഹാബാക്കൾ അവരുടെ കബറടക്കപ്പെട്ട സ്ഥലമല്ലേ, ഉസ്മാൻ തങ്ങൾ കിടക്കുന്ന കബറല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ജന്നത്തുൽ ബഖിയിൽ കിടന്ന് മരിക്കാൻ തീരുമാനിച്ചോ. ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് മദീനത്ത് പോയി മരണപ്പെടണം. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കയിൽ മരണപ്പെട്ടാൽ നമസ്കരിക്കാൻ ഒരുപാട് പേര് നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിനുണ്ടാകും. പക്ഷേ നമ്മളെ കബറടക്കുന്നത് സാധാരണ ജനങ്ങളെ കബറടക്കുന്ന സ്ഥലത്താണ്. പക്ഷേ മദീനയുടെ മണ്ണിൽ മരിച്ചാൽ ആര് മരിച്ചാലും ജന്നത്തിൽ ബഖീലാണ് കബറടക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴും ദുആ ചെയ്യണേ സഹോദരാ. മദീനയിൽ പോയി മരിക്കണമെന്ന ആഗ്രഹത്തോടെ, ആ ജന്നത്തുൽ ബഖിയിൽ കബറടക്കണമെന്ന ചിന്തയോടെ അഞ്ചു നേരവും പടച്ചവരോട് ദുആ ചെയ്യാൻ തീരുമാനിച്ചോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വാഴ് കഴിഞ്ഞിട്ട് പിരിവ് ചോദിക്കുന്ന സമയമുണ്ടല്ലോ, പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത്. അതാ 80 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരികയാണ്, ഒരു പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരികയാണ്, കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, മോനെ ഒരുപാട് മക്കൾ ഈ ഉമ്മാനുണ്ട്, 5 മക്കളോളം ആ പ്രിയപ്പെട്ട ഉമ്മയ്ക്കുണ്ട്, ഒരുപാട് സമ്പത്തുകളുണ്ട്. പക്ഷേ ഉമ്മാന്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമാണ്, ഒന്ന് മദീനയിൽ ചെല്ലണമെന്ന് വല്ലാത്ത മോഹമാണ്. മക്കൾ തിരക്കായത് കാരണം ഉമ്മയെ കൊണ്ടുപോകുന്നില്ല. ആ പ്രിയപ്പെട്ട മാതാവിന്റെ കയ്യിലേക്ക് കയ്യിൽ കടന്ന ഒരു സ്വർണത്തിന്റെ വളവൂരി തന്നിട്ട് പറയുകയാ, മോനെ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദയുടെ മുന്നിലെത്തുമ്പോൾ, പ്രവാചകന്റെ റൗദാ ശരീഫിന്റെ മുറ്റത്തെത്തുമ്പോ, മോനെ ഉമ്മാന് വേണ്ടി ഒരു സലാം പറയുമോ, ഉമ്മയ്ക്ക് വേണ്ടി ഒരു സലാം പറയുമോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണത്തിന്റെ ഒരു കയ്യിൽ കിടന്ന വളവൂരി തരുമ്പോൾ, അവരൊക്കെ പ്രവാചകന്റെ നാടിനെ സ്നേഹിച്ചത് എങ്ങനെയല്ലേ, എന്തിനെന്നറിയുമോ, കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, ഉമ്രയ്ക്ക് പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. അതാ സഹോദരങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഉമ്മയെ ഉമ്രയ്ക്ക് വേണ്ടി യാത്രയാക്കുകയാ, എന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ. അതാ ഉമ്രയ്ക്ക് വേണ്ടി പോകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണൂരിൽ നിന്ന് പരിപാടി കഴിഞ്ഞിട്ട് ഉമ്മയെ കണ്ടത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചാണ്.
എന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, എന്റെ കുടുംബത്തിന്റെ മഹിമ പറയുകയല്ല. എന്റെ പ്രിയപ്പെട്ട മാതാവിന് അതാ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ട് ഉമ്മയോട് യാത്ര പറഞ്ഞിട്ട് ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞു, മോരേ ഉമ്മാന് വേണ്ടി നീ ദുആ ചെയ്യണം, ഉമ്മാന് വേണ്ടി നീ ദുആ ചെയ്യണം. എന്റെ മാതാവിനോട് പറഞ്ഞപ്പോൾ എന്റെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മാ നിങ്ങളെക്കാളും ഭാഗ്യവതി ആരാണുമ്മാ, നിങ്ങളെക്കാളും ഭാഗ്യം കിട്ടിയത് ആരാണുമ്മാ. കാരണം എന്തെന്നറിയുമോ, എന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ഞാൻ ചോദിച്ചു, ഉമ്മാ ആറു മക്കളെ പെറ്റല്ലോ പടച്ചവൻ ആറ് ആ മക്കളെ നിനക്ക് തന്നല്ലോ ഉമ്മാ, ആറെണ്ണത്തിനെ ഈ മാലിമീങ്ങളാക്കിയില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആറ് മക്കളും മാലിമായില്ലേ, എത്രയോ ഹാഫിളീങ്ങൾ ഉണ്ടല്ലോ ഉമ്മാ. ഉമ്മയുടെ വയറ്റിൽ വളർന്ന നാറ് മക്കളിൽ നാല് പേരും ഖുർആൻ കാണാതെ പഠിച്ചതാണല്ലോ, ഇതിനേക്കാളും എന്ത് വലുതാണ് വേണ്ടത്? ഞങ്ങളുടെ ദുആ പോരെ ഉമ്മാ, നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ ഞങ്ങളുടെ ദുആ പോരെ എന്ന് ചോദിക്കുമ്പോ അതാ ഖുർആൻ ഓതാൻ എന്റെ ഉമ്മയ്ക്കറിയില്ല, എന്റെ ഉമ്മയ്ക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. ഇന്ന് വരെ എന്റെ ഉമ്മ ഖുർആൻ ഓതുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ കാലമായത് കാരണം മദ്രസയിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇൽമു മാത്രം പഠിച്ച ഉമ്മയുണ്ടല്ലോ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചിട്ട് എന്റെ കൈപിടിച്ചിട്ട് പറയുന്നു, മോരേ ഉമ്മാന് വേണ്ടി ദുആ ചെയ്യണം. സ്നേഹത്തോടെ ഉമ്മയോട് ചോദിച്ച് എന്താ ദുആ ചെയ്യേണ്ടത്? എന്റെ ഉമ്മ പറഞ്ഞ വാക്കെന്തെന്നറിയുമോ, ഖുർആൻ ഓതാൻ അറിയാത്ത അല്ലാഹുവിനെ കുറിച്ചും പ്രവാചകരെ കുറിച്ചും അഗാധമായി അറിവില്ലാത്ത ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞ വാക്കെന്തെന്നറിയുമോ, മോനേ ഉമ്മയ്ക്ക് മദീനയിൽ കടന്ന് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടടാ, ഉമ്മയ്ക്ക് മദീനയിൽ കടന്ന് മരിക്കണമെന്ന് ആഗ്രഹമുണ്ട് മോനെ, ദുആ ചെയ്യണേ എന്ന് കൈപിടിച്ച് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര് എനിക്ക് പ്രസംഗിക്കാനേ കഴിയോ, എന്റെ ഉമ്മാന് വേണ്ടി ദുആ ചെയ്യാൻ കഴിയുമോ? മനസ്സിന്റെ ഉള്ളിൽ ചിന്തിച്ചു, നാഥാ പടച്ചവരെ നിന്റെ പ്രവാചകന്റെ നാടിനെ എന്തൊരു സ്നേഹമാണ്, എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ, എനിക്കതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മദീനയെ സ്നേഹിച്ചോ, മദീനയിൽ പോയി വഫാതാകണമെന്ന് ആഗ്രഹം മനസ്സിന്റെ ഉള്ളിൽ കടന്നു വരട്ടെ. അവസാനമായി ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം അതാ കാലഘട്ടങ്ങൾ കടിഞ്ഞു പോവുകയാണ്, കാലഘട്ടങ്ങൾ കടിഞ്ഞു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം അതാ ഒരു ദിവസം മദീനയുള്ള ഭരണാധികാരിയുടെ സ്വപ്നത്തിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നു വരികയാണ്. അല്ലാന്റെ റസൂല് കടന്നു വന്നിട്ട് ഭരണാധികാരിയോട് പറയുകയാ, നാളെ ബഗ്ദാദിൽ നിന്നൊരു മനുഷ്യൻ കടന്നു വരും, അതാ ഒരു മനുഷ്യന് പടുവൃദ്ധനായ ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ നാളെ മദീനയിലേക്ക് കടന്നു വരികയാണ്. മദീനയുടെ അതിർത്തികളൊന്ന് ചവിട്ടാൻ അനുവദിക്കരുത്, മദീനയുടെ മണ്ണിലേക്കൊന്ന് കാല് വെക്കാൻ അനുവദിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ വന്ന് സ്വപ്നത്തിൽ അറിയിക്കുകയാണ്, അതാ ഭരണാധികാരിയുണ്ടല്ലോ, സുബഹി നമസ്കാരം കഴിഞ്ഞ പട്ടാളക്കാരെ വിളിച്ചു കൂട്ടുകയാണ്, എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാ, ബഗ്ദാദിൽ നിന്നൊരു പടുവൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ, നാളെ മദീനയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്, ആ മനുഷ്യനെ മദീനയുടെ മണ്ണിലൊന്ന് ചവിട്ടാൻ അനുവദിപ്പിക്കരുത്, ആ മനുഷ്യനെ തടയണമെന്ന് പറയുമ്പോൾ പട്ടാളക്കാര് മദീനയുടെ അതിർത്തിയിലെ കൂടുകയാണ്. ബഗ്ദാദിൽ നിന്ന് വരുന്ന മനുഷ്യനുണ്ടല്ലോ, ജമാൽ എന്ന് പറയുന്ന ഒരു പടുവൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ, അതാ മദീനയുടെ മണ്ണിലെ ചവിട്ടാൻ അനുവദിക്കരുത്. പട്ടാളക്കാര് കാത്തു നിൽക്കുകയാണ്, എല്ലാവരെയും പരിശോധിക്കുകയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിശോധിച്ചിട്ട് ആ മനുഷ്യനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പട്ടാളക്കാര് കടന്നു വന്നിട്ട് യജമാനോട് പറയുകയാ, ആ മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല, എന്തെങ്കിലും അടയാളമെന്ന് പറഞ്ഞു തരുമോ, ആ മനുഷ്യനെ തിരിച്ചറിയാനുള്ള അടയാളം പറഞ്ഞു തരുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഭരണാധികാരി പറഞ്ഞു കൊടുക്കുകയാ, ആ മനുഷ്യന്റെ മുന്നിലെങ്ങാണ് മുഹമ്മദ് റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കണ്ണുകൾ നിറയുകയാണ്.
ശരീരം തളർന്നു പോവുകയാണ്. ഇതാണ് ആ മനുഷ്യന്റെ അടയാളം എന്ന് പറയുമ്പോൾ പട്ടാളക്കാര് മദീനയുടെ അതിർത്തിയിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. അതാ മഗ്രിബിന്റെ സമയമെത്തിയപ്പോൾ ഒരു പടുവൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ, ശരീരം മുഴുവനും മെലിഞ്ഞുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു വൃദ്ധൻ ഇങ്ങനെ നടന്നു വരികയാണ്. ആ മനുഷ്യനെ പറഞ്ഞു തന്ന അടയാളങ്ങളൊക്കെ ശരിയായിരിക്കുകയാ. ആ മനുഷ്യന്റെ മുന്നിലേക്ക് പട്ടാളക്കാര് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരങ്ങ് പറയുമ്പോ ബോധരഹിതനായി വീണു പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകരോട് സലാം പറയുകയാണ്. സലാം പറഞ്ഞുകൊണ്ട് മരുഭൂമിയിലേക്ക് തളർന്നു വീഴുകയാ. പട്ടാളക്കാര് ചവിട്ടി ഓടിക്കുകയാണ്. മദീനയുടെ മണ്ണിലൊന്ന് ചവിട്ടാൻ പോലും അനുവദിക്കാതെ ആ മനുഷ്യനെ ആട്ടിയോടിക്കുമ്പോൾ ആ ബാഗ്ദാദിൽ നിന്ന് വന്ന പടുവൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ, അവിടെ നിന്ന് ചോദിക്കുന്നു, മക്കളെ എന്തിനാണ് നിങ്ങൾ എന്നെ തടയുന്നത്? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈ മദീനയുടെ മണ്ണിലൊന്ന് ചവിട്ടണം. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദിയാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞിട്ട് ആ റൗളയുടെ മുന്നിൽ കിടന്ന് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്തേ നിങ്ങൾ എന്നെ തടയുന്നതെന്തേ? എന്റെ പ്രിയപ്പെട്ടവര്, മദീനയുടെ മണ്ണിലൊന്ന് ചവിട്ടാൻ പോലും അനുവദിക്കാതെ ആ പ്രിയപ്പെട്ട ഉപ്പാനം മടക്കി വിടുകയാണ്. ആ മനുഷ്യനുണ്ടല്ലോ 32 പ്രാവശ്യം അതാ മദീനയിലേക്ക് കടന്നു വരികയാണ്. 32 പ്രാവശ്യത്തോളം ആ പ്രിയപ്പെട്ട ഉപ്പ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വപ്നത്തിൽ വന്ന് അറിയിക്കുകയാണ്, 32 പ്രാവശ്യവും പിടിക്കപ്പെടുകയാണ്. അവസാനമുണ്ടല്ലോ, അബൂബക്കർ ജമാൽ എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, തന്റെ സമ്പത്ത് മുഴുവനും വിറ്റ് തന്റെ സമ്പത്ത് മുഴുവനും വിൽക്കുകയാണ്. അതിന്റെ പണങ്ങൾ മുഴുവനും ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മദീനയിൽ എത്തിക്കണം, എനിക്ക് മദീനയിലൊന്ന് ചവിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. തന്റെ സമ്പത്ത് മുഴുവനും ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവസാനമുണ്ടല്ലോ, മദീനയിലേക്ക് മണ്ണ് അതാ മദീനയിലേക്ക് വിറക് കൊണ്ടുവരുമ്പോൾ ആ വിറക് കെട്ടിനകത്ത് ഈ മനുഷ്യനെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് വരികയാ. അതാ മദീനയുടെ അതിർത്തിയിലേക്ക് അടുത്ത് വരുമ്പോൾ അതാ വിറക് കെട്ടിനകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുകയാ. വെള്ളം ഇങ്ങനെ താഴെ വീഴുകയാ. ഏത് വെള്ളമെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ നാടങ്ങെടുക്കുമ്പോൾ പ്രവാചകന്റെ നാടിനോടുള്ള സ്നേഹം കാരണം അതാ സലാത്തും സലാമും പറഞ്ഞുകൊണ്ടിരുന്ന് കരയുകയാണ്. എത്രയോ വർഷത്തെ ആഗ്രഹമാണ്, ആ ആഗ്രഹം സാധിക്കാൻ പോകുന്നു എന്ന് കരുതിക്കൊണ്ട് ആ ഉപ്പ വിറക് കെട്ടിനകത്തിരുന്ന് കരയുകയാ. അവസാനം പട്ടാളക്കാര് പിടിക്കപ്പെടുകയാണ്. അവസാനം അബൂബക്കർ ജമാൽ എന്ന് പറയുന്ന പടുവൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ, അതാ പട്ടാളക്കാരോട് പറയുകയാ, എനിക്കിനി നാട്ടിലേക്ക് മടങ്ങണ്ട, ഒന്നിയിൽ എനിക്ക് മദീനയിൽ കിടക്കണം, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കണം, ഇനി ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദീനയുടെ അതിർത്തിയിൽ കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ കഴിയുകയാ. മരണത്തോട് മല്ലടിക്കുമ്പോൾ സഖറാത്തിന്റെ അവസ്ഥ കടന്നു വരുമ്പോൾ പട്ടാളക്കാർ യജമാനന്റെ മുന്നിലേക്ക് ഓടുകയാണ്. അവിടെ നിന്ന് പറയുന്നു, ഖലീഫ, ആ മനുഷ്യൻ എന്ത് തെറ്റാ ചെയ്തത്? ആ മനുഷ്യൻ എന്ത് പാപമാ ചെയ്തത്? എന്തേ മദീനയിലൊന്ന് ചവിട്ടാൻ പോലും അനുവദിപ്പിക്കാത്തത്? അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമല്ലേ, നാടിനോടുള്ള സ്നേഹമല്ലേ, ഇവിടെ കിടന്ന് മരിക്കണമെന്നുള്ള മോഹമല്ലേ, എന്തേ കടത്തിവിടാത്തത്? എന്തേ കടത്തിവിടാത്തത്? അതാ ഭരണാധികാരികളോട് പട്ടാളക്കാര് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത് കടത്തിവിടരുത്. കാരണം എന്തെന്നറിയുമോ? ആ മനുഷ്യനെങ്ങാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ
റസൂലിന്റെ റൗളയുടെ മുന്നിൽ വന്ന് സലാം പറഞ്ഞാൽ അതിനകത്ത് നിന്നിറങ്ങി വന്ന് ഞാൻ കെട്ടിപ്പിടിച്ചു പോകുമെന്ന് ഭയപ്പെടുകയാ. കാരണം എന്നോടത്ര സ്നേഹമാ, എന്റെ നാടിനോടത്ര പ്രേമമാ, എന്റെ നാട്ടിൽ വന്ന് മരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. അതുകൊണ്ടാണ് കടത്തിവിടരുതെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അല്ലാഹുവിന്റെ റസൂല മനുഷ്യനെ കൈപിടിച്ച് മദീനയിലേക്ക് കടത്തുകയാണ്. റൗളാ ശരീഫിന്റെ മുറ്റത്ത് കടന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, ആ ബാഗ്ദാദിൽ ജനിച്ച മനുഷ്യനെ ജന്നത്തിൽ ബക്കിയിൽ കബറടക്കിയെന്ന് ചരിത്രത്തിന്റെ താളുകൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നാളെ ആരാരും സഹായിക്കാനില്ലാത്ത പടച്ചവന്റെ കോടതിയുണ്ടല്ലോ, എല്ലാവരും കൈയൊഴിയുന്ന മഹ്സറയുണ്ടല്ലോ, ആദ നബി മുതൽ ഈസാ നബി വരെയുള്ള സർവപ്രവാചകന്മാരും നമ്മളെ കൈയൊഴിയുന്ന ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥിയായി സ്വർഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടോ? അഞ്ചാമതായി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ സ്വഹാബാ, എന്റെ നാടിനെ സ്നേഹിച്ച് എന്റെ നാട്ടിൽ ആരെങ്കിലും വന്ന് മരണപ്പെട്ടാൽ നാളെ അവൻ എന്റെ അതിഥിയായി സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മദീനയിൽ പോയി കടന്നു മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവിടെ പോയി മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തേ പേടി, എന്തേ പേടി, എന്തേ അവിടെ പോയി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എൻ്റെ പ്രസംഗം നിർത്താ അഞ്ച് കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, മരിക്കണ സമയത്ത് മുസ്ലിമായിട്ട് മരിക്കണം. ഇതെല്ലാവരെ കൊണ്ടും പറ്റണ കാര്യമല്ല, ഇതെല്ലാവരെ കൊണ്ടും പറ്റണമെന്നില്ല, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അള്ളാഹു അതിൽ ഖൈറായ തീരുമാനം എടുക്കട്ടെ, ദുആ ചെയ്യാം. രണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. ഉസ്താദെ, ഇവിടെ വാപ്പ ഉണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, പിന്നെ കാമുകനും കാമങ്ങനെ പലരും ഉണ്ട്. ഇവരെയൊക്കെ സ്നേഹിക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ കഴിയില്ല, ഒഴിവാക്കുക. മൂന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, താടിയൊക്കെ വളർത്തി നല്ലതായിട്ട് നടക്കണം, അത് നമ്മളെ കൊണ്ട് പറ്റൂല, ഒഴിവാക്കുക. നാല്, ലക്ഷങ്ങൾ മുടക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ സിയാറത്ത് ചെയ്യണം. അത് പൈസ പോകുന്ന പണിയായതുകൊണ്ട് അതും ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട്, കളയുക. അഞ്ചാമത്തെ കാര്യം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ നാടിനെ സ്നേഹിക്കണം, അവിടെ പോയി മരിക്കണം. ഇവിടെ കടന്നേ മരിക്കാൻ ആഗ്രഹിക്കണില്ല. 50, 60, 70 വയസ്സായ വാപ്പയും ഇവിടെ കടന്ന് മരിക്കാൻ ആഗ്രഹിക്കണം, ഇനി മദീനയിൽ പോയി. ഈ പറഞ്ഞ അഞ്ച് കാര്യം ഒഴിവാക്കും. ഈ അവസാനം പറയുന്ന ഒരു കാര്യമെങ്കിലും അനുസരിക്കാം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദുആ ചെയ്താ നാളെ എന്റെ അതിഥിയായി സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ദുആ ചെയ്താൽ മതി, ഇതെങ്കിലും ചെയ്തൂടെ, ഒരു ദുആ, ചെറിയ ഒരു ദുആ, അത് ചെയ്താൽ നാളെ രക്ഷപ്പെടാൻ കഴിയും. ഇതെങ്കിലും ചെയ്തൂടെ, ചെയ്തൂടെ, ചെയ്യാമെന്നോ ഇല്ലാന്നോ, ചെയ്യാന്നുള്ളവരുന്ന് കൈവക്കുകയും അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ദുആ മാത്രം ചെയ്താൽ മതി, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് ദുആ എന്നറിയും? അള്ളാഹുവിന്റെ റസൂൽ ആറാമതായി പറഞ്ഞു തരുന്നു, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതിരുന്നിട്ട് ബാങ്ക് വിളിച്ച് തീർന്ന ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ബാങ്ക് വിളിച്ച് തീർന്ന ഉടനെ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫദീലത വദ്ദറജത റഫിയാ വബഅസുഹു മകാമൻ മഅമൂദൻ അല്ലദീ വഅത്ത വർസുഖ്നാ ശഫാഅത്ത യൗമൽ ഖിയാമ എന്ന് നിത്യമായി ദുആ ചെയ്യുന്നവൻ നാളെ എന്റെ അതിഥിയായി സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ഫോൺ വരുന്ന സമയം ബാങ്ക് വിളിക്കുന്ന സമയത്താണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഏറ്റവും കൂടുതൽ വീട്ടിലൊക്കെ പോകണം, ഏറ്റവും കൂടുതൽ സഹോദരിമാരാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സമയം അവിടെ ആയിരിക്കും. താത്താമാരെയൊക്കെ നോക്കണം, സ്ത്രീകൾ രണ്ടേ രണ്ട് സമയത്തിൽ മാത്രമേ തലയെ തുണി എടുത്തുള്ളൂ, രണ്ടേ രണ്ട് സമയം. എപ്പോഴൊക്കെയാണെന്നറിയാം?
രണ്ടേ രണ്ട് സമയത്ത് മാത്രമേ സഹോദരിമാര് തലയിൽ തുണിയിടൂ. ഒന്ന് ബാങ്ക് വിളിക്കുന്ന സമയം, ഒന്ന് ബാങ്ക് വിളിക്കുന്ന സമയം, രണ്ട് ഉസ്താദന്മാരെ കാണുന്ന സമയം. ഈ രണ്ട് സമയങ്ങളിലാണ് സഹോദരി. ഇപ്പൊ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബാങ്ക് വിളിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഉമ്മയ്ക്ക് അടുക്കള ഇരുന്ന് പച്ചക്കറി അറിഞ്ഞോണ്ടിരിക്കായിരിക്കും, മോൾ അടുത്തിരിക്കായിരിക്കും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലോ ബാങ്ക് വിളിക്കുന്ന ഷാൾ എടുക്കാൻ ഉമ്മയും മോളും കൂടെ പിന്നെ അങ്ങോട്ട് തിരക്കാണ് ഷാൾ എടുക്കാൻ വേണ്ടി. അവസാനം ഒരു ഷാളായിരിക്കും കിട്ടണേ, ഉമ്മ ഒരു തുമ്പിടും മകൾ ഇങ്ങനെ രണ്ടുപേരും 50-50 പിന്നെ ഷാൾ ഇട്ടിരിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് മാത്രം തലയോട്, അത് ബാങ്ക് വിളിച്ച് തീർന്ന ഉടനെ ഷാള് താഴേക്ക് വീഴും. പിന്നെ രണ്ടാമത് അവർ ഷാൾ ഇടുന്നത് പള്ളിയിലെ ഹത്തീബ് എങ്ങാനും നടന്നു പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അല്ലാ എന്തൊരു ഭവ്യതയാണ് എടുത്തങ്ങോട്ട് ഇട്ടിട്ട്. ഇത് ഏത് കിതാബിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, അങ്ങനെ ഏത് കിതാബിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്തിനാ ഉസ്താദന്മാർ അള്ളഹൊന്നും അല്ലല്ലോ, അവരെ കാണുമ്പോൾ തലയെ തുണിയിടേണ്ട കാര്യമൊന്നുമില്ല, ഇടുവാണെങ്കിൽ എപ്പോഴും ഇടണം, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അങ്ങ് നടക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതെ, ബാങ്ക് വിളിച്ച് തീർന്ന ഉടനെ രണ്ട് കൈയും ഉയർത്തിയിട്ട് ബാങ്കിന്റെ ദുആ ചെയ്ത നീ നാളെ മഹ്സറയിൽ അള്ളാഹിന്റെ അതിഥിയായി സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒന്ന് ചിന്തിച്ച ഞാൻ നിങ്ങളോട് പറഞ്ഞ ആറ് കാര്യത്തിൽ ഒരെണ്ണം ചെയ്താൽ മതി. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ച, അവൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലോ പറയാൻ അവൻ്റെ നാക്കു പൊങ്ങില്ലെന്ന് ജനിച്ച് ഓർമ്മ വെച്ച കാലം മുതലേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയവരാണ്. ഈ അവസാനം പറഞ്ഞ ഒരു കാര്യം അനുസരിച്ചാൽ മതി, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതിരുന്ന എൻ്റെ പൊന്നുമോനെ മരിക്കുന്ന സമയത്ത് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലോ പറയാൻ ഭാഗ്യം കിട്ടും. രണ്ട്, നീ മുസ്ലിമായി മരിച്ച അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കും. അള്ളാഹിന്റെ റസൂലിനോട് സ്നേഹം വന്ന പ്രവാചകന്റെ സുന്നത്ത് നിന്റെ ജീവിതത്തിൽ നിത്യമായി ചെയ്യും. സുന്നത്ത് ജീവിതത്തിൽ പിന്നെ നിനക്ക് ഇവിടെ നിൽക്കാൻ തോന്നൂല, നേരെ മദീനയിലേക്ക് പോകാൻ തോന്നും. മദീനയിൽ ചെന്നാൽ പിന്നെ തിരിച്ചു വരാൻ തോന്നൂല, അവിടെ കടന്ന് മരിക്കാൻ തോന്നും. ഈ അവസാനം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ നിത്യമായി ചെയ്ത ബാക്കി അഞ്ച് കാര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആറ് കാര്യവും ചെയ്തവരായി നാളെ അള്ളാഹിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിന്റെ പാസും വാങ്ങി അതിഥിയായി സ്വർഗത്തിലേക്ക് കടക്കും. അള്ളാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്റായിൽ അലൈഹിസ്സലം റൂഹ് പിടിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ തെണ്ടും. എന്തിനാ തെണ്ടണേ? റൂഹ് പിടിക്കാൻ അസ്റായിൽ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ, ഏ അസ്റായിലെ ഒരു രണ്ട് റക്അത്ത് നിസ്കരിക്കട്ടെ, എനിക്കൊരു ഒരു സെക്കൻഡ് തരുമോ എന്നല്ല ചോദിക്കണേ. എന്റെ വാപ്പാനെ ഒന്ന് കാണട്ടെ, എന്റെ ഉമ്മയെ ഒന്ന് കാണട്ടെ, എന്റെ ഭാര്യയെ ഒന്ന് കാണട്ടെ, എന്റെ മക്കളെ ഒന്ന് കാണട്ടെ, എനിക്കൊരു സെക്കൻഡ് തരാൻ. ഇതിനൊന്നുമല്ല നമ്മൾ ചോദിക്കണേ, നമ്മളൊരു സെക്കൻഡ് ചോദിക്കും. എന്തിനാ ചോദിക്കണേ? അള്ളാഹിന്റെ ഖുർആൻ തന്നെ പറയുന്നു, അള്ളാഹിന്റെ ഖുർആൻ പറയുന്നു, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മരണമെടുത്തു കഴിയുമ്പോ, അവന്റെ സമയമെത്തിക്കഴിയുമ്പോൾ, മലക്കുൽ മൗത്തവന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ, ചില മനുഷ്യർ കടന്ന് തെണ്ടുകയാണ്. എന്തിനാ തെണ്ടുന്നതെന്നറിയുമോ? ഏ അസ്റായിലെ ഒരു സെക്കൻഡ് തരുമോ? ഒരു നിമിഷം തരുമോ? എന്തിനെന്നറിയുമോ? ഞാനൊന്ന് സദക്ക ചെയ്യട്ടെ അസ്റായിലേ. മരിക്കാൻ വേണ്ടി കിടക്ക റൂഹ് പിടിക്കാൻ അസ്റായിൽ വരുമ്പോ ചില ആൾക്കാർ തെണ്ടും. എന്തിന്? നിസ്കരിക്കാൻ ഒരു സെക്കൻഡ് തരണേന്നല്ല, ഒരു സെക്കൻഡ് തരുമോ ഞാനൊന്ന് സദക്ക കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് തെണ്ടുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ആ വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് ഇന്നത്തെ ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമത് എനിക്കൊരാഗ്രഹമുണ്ട്, രണ്ടാമതൊരാഗ്രഹമുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉസ്താദെ എന്റെ മക്കളെ ഞാൻ ഹാഫിളാക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എനിക്ക് കോടികൾ കിട്ടുന്നതിനെക്കാളും സന്തോഷമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കണമെന്ന്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നിനക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതൊരാഗ്രഹം കൂടെയുണ്ട്, രണ്ടാമത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നോ വലിയ ആളാവണം അതൊന്നുമല്ല, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്താ ആഗ്രഹം? എന്റെ മയ്യത്ത് നിസ്കരിക്കുന്നത് ഒരു ഹാഫിദ് ആയിരിക്കണം. ഇതാണ് എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ആഗ്രഹം. അള്ളാഹു സാധിച്ചേരുമാറാകട്ടെ. ആരെങ്കിലും നിസ്കരിച്ചാ പോരാ, ആരെങ്കിലും നിസ്കരിച്ചാ പോരാ, എന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് എന്റെ മകനായിരിക്കണം, അവൻ ഹാഫിദ് ആയിരിക്കണം. എന്റെ മയ്യത്തിന്റെ ഇമാമും ഒരു ഹാഫിദ് ആയിരിക്കണം. അതിനാണ് എല്ലാ സദസ്സിലും ഞാൻ പോയി ദുആ ചെയ്യുന്നത്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് കാരണം എന്തെന്നറിയും?
ഇതിന്റെ കാരണം എന്തെന്നറിയോ? ഒരു മരണ വീട്ടിലേക്ക് കടന്നുപോയി. ആ മരണ വീട്ടിൽ മരിച്ച് 7 ദിവസം കഴിഞ്ഞാണ് ഞാനും ബാക്കവിയും കടന്നിരുന്നത്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഭക്ഷണം തന്ന ഒരു സഹോദരൻ തന്റെ ഭാര്യ മരിച്ച് 7 ദിവസം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ആ സഹോദരനെ സമാധാനിപ്പിക്കുന്ന അവസരത്തിൽ ആ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു, ഉസ്താദെ, എനിക്കൊരു വിഷമവും ഇല്ല എന്റെ ഭാര്യ മരിച്ചതിൽ. എന്റെ ഭാര്യ മരിച്ചതിൽ എനിക്കൊരു വിഷമവും ഇല്ല. എനിക്കിതുപോലെ 2 മക്കളെ പ്രസവിച്ചു തന്നിട്ടാണല്ലോ എന്റെ ഭാര്യ മരണപ്പെട്ടത്, എനിക്കതിൽ സന്തോഷമേയുള്ളു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചോദിച്ചു നോക്കിയപ്പോ 2 മക്കൾ അടുത്ത് നിൽക്കാം. ഒരുത്തിന് 13 വയസ്സ്, ഒരുത്തിന് 9.5 വയസ്സ്. അതിൽ 13 വയസ്സുള്ള മകൻ അള്ളാന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു ഹാഫിദ്. 2-ാമത്തെ മകൻ 9.5 വയസ്സായി, അവൻ 6-ോ 7-ോ ജുസു കാണാതെ പഠിച്ചിരിക്ക, അവനും പഠിച്ചുകൊണ്ടിരിക്ക. ഈ 2 മക്കളെ പ്രസവിച്ചു തന്നിട്ടാണല്ലോ എന്റെ ഭാര്യ മരിച്ചത്, ഇതിനേക്കാളും വലുതെനിക്ക് എന്താണ് വേണ്ടത്? അടുക്കളയിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി കയറി ചെന്നപ്പോ ബാക്കവി അടുത്ത് നിന്ന സഹോദരനോട് ചോദിച്ചു, എന്തേ ഇങ്ങനെ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഉപ്പമാരോട്, നിങ്ങൾക്ക് ജനിക്കാതെ പോയ ഒരു മകനാണെന്ന് മാത്രം എന്നെ കരുതിയാൽ മതി, വാഴ്ന്ന് ഞാൻ നിർത്തി. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി പറയുന്നതാ, ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു കടുക് മണിയുടെ അളവെങ്കിലും ഈമാനുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഈ ഇരിക്കുന്ന ഉപ്പമാരും മുഴുവനും നിങ്ങളുടെ ആ മക്കളെ അടുത്ത് വിളിക്കണം. ഈ സദസ്സിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, നിങ്ങൾ മുഴുവനും, നീ നൊന്ത് പ്രസവിച്ചവളാണെങ്കിൽ മോളെ, ഉമ്മ, നിന്റെ പൊന്നു മോളെ അടുത്ത് വിളിക്കണം. അടുത്ത് വിളിച്ചിട്ട് വാപ്പയും ഉമ്മയും ഒരേ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, ഒരല്പമെങ്കിലും ഈമാനുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കണം. ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങൾക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇന്ന് വിളിച്ചിട്ട് ചോദിക്കണം, മോനെ, ഇന്ന് രാത്രി നിന്റെ വാപ്പ കടന്നുപോയി, നാളെ രാവിലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റില്ല, ഞാൻ മരിച്ചുപോയി. നാളെ ലൊഹറിന്റെ സമയത്ത് സന്തൂക്ക് എൻ്റെ വീട്ടിൽ വരും, പള്ളിയിൽ ഖബർ കുഴിച്ചിട്ടിട്ട് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനെടുക്കുമ്പോൾ, മോനെ, നീ കുളിപ്പിക്കുമോടാ, അതോ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരെ തെണ്ടി നടക്കുമോ എന്ന് സ്വന്തം മക്കളോട് ഈ സദസ്സിൽ ഇരിക്കുന്ന ഉപ്പമാര് ഇന്നത്തെ രാത്രി ചോദിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയും, ഉമ്മ, നീ നൊന്ത് പ്രസവിച്ച മോളോട് ചോദിക്കണം, മോളെ, എൻ്റെ മയ്യത്ത് നീ കുളിപ്പിക്കുമോ അതോ വേറെ ആരെങ്കിലും കുളിപ്പിക്കുമോ? ഒന്ന് പോയി ചോദിക്കുന്നത് നല്ലതാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദെ, മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവച്ചപ്പോ ഖതീബിന്റെ കൈ പിടിച്ചിട്ട് 13 വയസ്സുള്ള ഹാഫിളായ മകൻ പറഞ്ഞു, അത്രേ ഉസ്താദെ, ഇതെന്റെ ഉമ്മാന്റെ മയ്യത്ത. എന്റെ ഉമ്മ എന്നോട് ജീവിതത്തിൽ ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഹാഫിളായ ഞാൻ വേണം ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ. ഖതീബ് മാറിക്കൊടുത്തു. ആ 13 വയസ്സുള്ള മകൻ കയറി നിന്ന് ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിച്ചിട്ട് ആ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കരഞ്ഞു ദുആ ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോൻ ഉമ്മാന്റെ മയ്യത്തിന്റെ മുന്നിൽ തളർന്നു വീണു. ഉമ്മാന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുമ്പോ സുഹൃത്തുക്കൾ, ചെറുപ്പക്കാർ, ആ സഹോദരന്റെ, ആ പൊന്നുമോന്റെ ശരീരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ പറയുന്ന, ഉസ്താദ്, അല്ല എനിക്ക് പൊറുത്തു തരുമോ ഉസ്താദ്? അല്ലാഹു എനിക്ക് പൊറുത്തു തരുമോ ഉസ്താദ്? ബാക്കി എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എവിടെ നിന്നോ പ്രസംഗം കേൾക്കുകയാണ്. അതാ ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ പ്രതിഫലത്തെ കുറിച്ച് കേട്ടപ്പോൾ ഒരു ഹാഫിദ് മയ്യത്ത് നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ആരോ വാഴ്ന്നു പറയുന്നത് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പൊന്നുമോൻ സുഫിയാനിന് ഹാഫിളാക്കണം, അവനെ ഖുർആൻ പഠിക്കാൻ വിടണമെന്ന് വാശി പിടിക്കുകയാണ്. വീട്ടിൽ വന്ന് ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടും എന്റെ പൊന്നുമോനെ ഞാൻ പഠിക്കാൻ വിട്ടില്ല. അങ്ങനെ വീട്ടിൽ എന്നും വഴക്കാട്. അവസാനം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തെങ്കാശിയിലേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോ ഭർത്താവിന്റെ അനുവാദമില്ലാതെ തന്റെ പൊന്നുമകനെ കോളേജിൽ കൊണ്ട് പഠിക്കാൻ വിടുകയാണ്, ഇഫുദ് പഠിക്കുന്നതിന് വേണ്ടി കൊണ്ടുവിടുകയാ. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ തന്റെ
എന്റെ പൊന്നുമോനെ കാണുന്നില്ല, അതാ തന്റെ പൊന്നുമകനെ കാണാതെ വരുമ്പോൾ ആ സഹോദരൻ ഭാര്യയോട് ചോദിച്ചപ്പോൾ പൊന്നുമോനെ ഖുർആൻ പഠിക്കാൻ കൊണ്ടുവിട്ടെന്ന് പറയുമ്പോൾ അനുവാദം ചോദിക്കാത്തതിന്റെ പേരിൽ ഭാര്യയെ അടിക്കുകയാണ്, മുടി പിടിച്ചിട്ട് ഭിത്തിയിലിടിക്കുകയാ, വായിലൂടെയും മൂക്കിലൂടെയും ബ്ലഡ് വന്നിട്ട് പോലും ഉപദ്രവം നിർത്തിയില്ല. വിവാഹം കഴിഞ്ഞിട്ട് തന്റെ ഭാര്യ ആദ്യമായിട്ട് അടിച്ചത് എന്തിനെന്നറിയുമോ? തന്റെ പൊന്നുമോനെ ഖുർആൻ പഠിപ്പിക്കാൻ വിട്ടതിന്റെ പേരിലാണ്. നിറകണ്ണുകളോട് ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ് നാലഞ്ചു ദിവസം ഞാൻ ഉപദ്രവിച്ചിട്ടും അവള് മോമ്പടിക്കുന്ന സ്ഥാപനം എവിടെയാണെന്ന് പറഞ്ഞില്ല. അവസാനം എന്റെ ഇളയ മകനെ ഞാൻ അടിക്കുന്നത് കണ്ടപ്പോ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉസ്താദ് തന്റെ പൊന്നുമോനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ 32 വയസ്സുള്ള ആ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, അതാ തന്റെ മകൻ പഠിക്കുന്ന സ്ഥാപനം പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ വണ്ടിക്കകത്തേക്ക് ചവിട്ടി കയറ്റിയിട്ട് അതാ ഉപ്പയതാ കോളേജിന്റെ മുന്നിലെത്തുമ്പോ അതാ 13 വയസ്സുള്ള സുഫിയാനെന്ന പൊന്നുമോര് പള്ളിക്കകത്തിരുന്ന് ഖുർആനോതിക്കൊണ്ടിരിക്കുകയാ. മഗ്‌രിബിന്റെ സമയമെത്തി, പള്ളിക്കകത്തിരുന്ന് ഖുർആനോതുന്ന മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വലിച്ചിറക്കി കൊണ്ടുവരുമ്പോ ആ മകൻ ഉപ്പാന്റെ കാല് പിടിച്ചിട്ട് പറയുന്നു, ഉപ്പാ എന്നെ കൊണ്ടുപോകല്ലേ, ഒരുപാട് സൂറത്തുകൾ പഠിച്ചുപ്പാ, എനിക്ക് ഹാഫിദാകണമെന്ന് ആഗ്രഹമുണ്ടോപ്പാ, ഉമ്മാന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയുടെ കാല് പിടിച്ചിട്ട് പൊട്ടിക്കരയുമ്പോ ആ ചെറുപ്പക്കാരൻ തന്റെ മകനോട് ചോദിച്ചു, പത്രേ എന്തേ നിന്റെ ഉമ്മ ചാകാൻ പോകുകയാണോ? അവളുടെ അവസാനത്തെ ആഗ്രഹമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇതങ്ങോട്ട് ചോദിക്കുമ്പോൾ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന പൊന്നുമോൻ സുജൂദിലേക്ക് വീഴുകയാ, വാപ്പയുടെ കൈ തട്ടിക്കളഞ്ഞിട്ട് സുജൂദിൽ കിടന്ന് കരയുകയാണ്. പൊന്നുമകൻ കരയുന്നത് കണ്ടപ്പോൾ ഉപ്പാര് സഹിക്കാൻ കഴിഞ്ഞില്ല. തനിക്കാദ്യമായി വർഷങ്ങൾ കാത്തിരുന്നിട്ട് കിട്ടിയ പൊന്നുപോരാണല്ലോ. ആ പൊന്നുമകൻ കരയുന്നത് കണ്ടപ്പോൾ വാപ്പ അടുത്തു ചെന്നിട്ട് ചോദിച്ചു, മോനെ എന്തിനാ കരയുന്നത്? ആ അവസരത്തിൽ ആ പൊന്നുമകൻ പറയുന്ന, ഉപ്പാ നിങ്ങൾ പോയതിനു ശേഷം ഒരു ദിവസം നോക്കുമ്പോ ഉമ്മ ഇരുന്ന് കരയുകയാണ്, ഉമ്മ രാത്രി ഇരുന്ന് കരയുകയാ. ഉമ്മയുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അവസരത്തിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് ആ പ്രിയപ്പെട്ട പെങ്ങള് പറയുന്നു, മോനെ ഉമ്മാനൊരാഗ്രഹമുണ്ടടാ, ഉമ്മയ്ക്കൊരാഗ്രഹമുണ്ടടാ, മോനെ സാധിച്ചു തരുമോ പൊന്നുപോലെ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയുണ്ടല്ലോ, 11 വയസ്സുള്ള തന്റെ പൊന്നുമോനെ, അതാ പൊന്നുമോനെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാ, മോനെ ഉമ്മ ഒരു കാര്യം പറയാ, മോൻ ആരോടും പറയാൻ പാടില്ല, വാപ്പയോട് പോലും പറയാൻ പാടില്ല. എന്തേ എന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട പെങ്ങള് പറയുന്ന, മോനെ ഉമ്മ ഇനി അധികം നാള് ജീവിച്ചിരിക്കില്ല, ഉമ്മയ്ക്ക് ക്യാൻസറാ പൊന്നുമോനെ, ഉമ്മയ്ക്ക് ക്യാൻസറാ, 3 മാസത്തിൽ കൂടുതൽ ജീവിക്കുമെന്ന് ഡോക്ടർ പറയുന്നില്ല, ഇതാരോടും പറഞ്ഞിട്ടില്ല, എനിക്കും ഡോക്ടറിനും അല്ലാനുമല്ലാതെ മറ്റാർക്കും അറിയില്ല. തന്റെ പൊന്നുമകനോട് പറഞ്ഞിട്ട് ഉമ്മ പറയുന്ന, മോനെ ഉമ്മാനൊരാഗ്രഹമുണ്ടടാ, ഉമ്മ ഖുർആനോദാ പഠിച്ചിട്ടില്ല, ഉമ്മയുടെ മാതാപിതാക്കള് പഠിപ്പിച്ചിട്ടില്ല, മോനെ ഒരു ഹാഫിദ് ഇമാമത്ത് നിന്നാൽ സ്വർഗം കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പോരെ, അതുകൊണ്ട് നീ ഒന്ന് പഠിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട സഹോദരൻ ക്യാൻസർ പിടിച്ചിട്ട് പോലും തന്റെ ഭർത്താവിനോട് പറഞ്ഞില്ല, മകനെ കൊണ്ട് പഠിക്കാൻ വിടുകയാണ്. അവസാനം പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദ് ഇന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോ 9.5 വയസ്സുള്ള 13 വയസ്സുള്ള 2 മക്കളുണ്ടല്ലോ എന്റെ വലത് കയ്യിലും ഇടത് കയ്യിലും പിടിക്കുകയാണ്. എന്നിട്ടതാ
അതാ കബറിന്റെ അടുക്കലേക്ക് നടക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവിന്റെ കബറിന്റെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അതാ മക്കള് തലഭാഗത്ത് നിന്ന് ആരോധി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 13 വയസ്സുള്ള പൊന്നുപോരുണ്ടല്ലോ, 13 വയസ്സുള്ള പൊന്നുപോരുണ്ടല്ലോ, ഈ 7 ദിവസം കൊണ്ട് 4 ഖത്തമാ ഓതി തീർത്തത് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 1 ആഴ്ച കൊണ്ട് ഓതി തീർക്കാൻ ബുദ്ധിമുട്ടാ, പക്ഷേ ഉമ്മായിക്ക് വേണ്ടി രാപ്പകലുകൾ ഇരുന്നിട്ട് 4 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് 4 ഖത്തം ഓതി തീർത്തിരിക്കുകയാ. അല്ലാഹുവേ, എന്തൊരു ഭാഗ്യമെന്നറിയവോ, ഇളയ മകനുണ്ടല്ലോ, 9.5 വയസ്സാണ് ആ പൊന്നുപോരുള്ളത്, അവനുമ്മാന്റെ കബറിലേക്ക് 1 ഖത്തം ഓതിയിരിക്കുകയാ. 5 ഖത്തം ഉമ്മാന്റെ കബറിലേക്ക് കൊണ്ടുവച്ച് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വാഹനത്തിലേക്ക് കയറാൻ പോകുമ്പോ അതാ ഇർഫാൻ എന്ന് പറയുന്ന ഒരു പൊന്നുമോനുണ്ടല്ലോ, ഒരു ചെറിയ പയ്യൻ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്ന ഉസ്താദേ, ദുആ ചെയ്യടേ, എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യടേ. തമാശ എന്ന രീതിയിൽ ചോദിച്ചു, എന്താണടാ നിന്റെ ആഗ്രഹം, എന്താണ് ദുആ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, 9.5 വയസ്സുള്ള ഒരു പൊന്നുപോൻ, 9.5 വയസ്സുള്ള പൊന്നുപോര് 10, 20, 30 വയസ്സായിട്ട് നിനക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തതാണ്. ആ പൊന്നുമകൻ പറയുന്നു, ഉസ്താദ് എന്റെ ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിച്ചതിക്കയാണ്, എന്റെ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിച്ചതിക്കയാണ്, എന്റെ വാപ്പാ മയ്യത്ത് നിസ്കരിക്കുമ്പോ, എന്റെ വാപ്പയുടെ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ ഹാഫിളായി എനിക്ക് നിസ്കരിക്കണം. ഉസ്താദ് ഒന്ന് ചിന്തിച്ചു നോക്കുപ്പാ, പള്ളിക്കകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ, പള്ളിയിലെ ഖതീബ് നിസ്കരിക്കാൻ കയറി നിൽക്കുമ്പോ നിന്റെ മക്കള് വന്നിട്ട് പറയും, ഇതെന്റെ വാപ്പയാ ഞാൻ നിസ്കരിക്കാ, ഇതെന്റെ ഉമ്മയാ ഞാൻ നിസ്കരിക്കാ, ഉസ്താദ് മാറിക്കൊടുത്തല്ലേ പറ്റൂ. പക്ഷേ നിസ്കരിക്കുന്ന പൊന്നുമോൻ അവന് കള്ളു കുടിച്ചവനായിരിക്കാ, വ്യഭിചരിച്ചവനായിരിക്കാ, പലിശ തിന്നവനായിരിക്കാ, അന്നത്തെ ദിവസം സുബഹി പോലും നിസ്കരിക്കാത്തവനായിരിക്കാ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഉണർത്തുകയാണ്, സുബഹി നിസ്കരിക്കാത്ത ആരും മയ്യത്ത് നിസ്കരിക്കല്ലേ. വാപ്പാന്റെ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാരും നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇമാമത്ത് നിൽക്കുന്നതിന് തൊട്ടു മുമ്പ് പൊന്നുപോരെ നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ഒന്ന് ചിന്തിക്കണമല്ല, ഇന്നത്തെ ദിവസം ഞാൻ സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? സുബഹി നിസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും വർക്കത്തില്ലെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തീരുമാനിക്കടേ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ, എന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് ഒരു ഹാബിലായിരിക്കണം. കാരണം എന്തെന്നറിയുമോ, അല്ലാന്റെ റസൂല് പറയുന്ന സഹാബാ, അല്ലാന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു പൊന്നുപോരുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, അവനെ പന്തു ആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി കഅബയുടെ മുന്നിൽ പോയി നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹ് കേൾക്കണമെന്നില്ല. കഅബയുടെ മുന്നിൽ പോയി ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ മയ്യത്തിന്റെ മുന്നിൽ നിന്നിട്ട് റബ്ബേ ഇതെന്റെ വാപ്പയാ അല്ലാ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് ഖുർആൻ പഠിച്ച ഒരു മകൻ ദുആ ചെയ്താ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്റെ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ എന്റെ പൊന്നുമോൻ ഇർഫാൻ എന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ദുആ ചെയ്യണം, പടച്ചറബ്ബേ എന്റെ വാപ്പയാണല്ലാ സ്വർഗം കൊടുക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പൊന്നുമോ 100 രൂപ എന്റെ കയ്യിൽ തന്ന്, 100 രൂപ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം, ഞാൻ തീമ ഹാഫിളാകണം, എന്റെ റബ്ബേ 6 വയസ്സുള്ള സാധിക്കുന്ന പൊന്നുമോൻ ആ 100 രൂപ എന്റെ വീട്ടിൽ ഞാൻ എന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനെന്നറിയുമോ,
4 വയസ്സ് 4 മാസം പ്രായമുള്ള എന്റെ പൊന്നുമോ വളർന്നു വരുമ്പോ അവന്റെ കയ്യിൽ കൊടുത്തിട്ടടാ നിന്റെ പോലെ ഒരു പയ്യം പറഞ്ഞതാ ഹാഫിളാകണേ എന്ന് എന്റെ പൊന്നുമോനെ ആഗ്രഹിപ്പിക്കാൻ ഞാൻ വീട്ടിൽ വെച്ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തീരുമാനിക്കണേ, നിന്റെ മക്കളിൽ ഒരുത്തനെ ഹാഫിളാക്കി കൂടെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മക്കളിൽ ഒരുത്തനെ ഹാഫിളാക്കിക്കോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുന്നുമ്മാ, കോടികൾ കിട്ടിയാ നിനക്ക് സമാധാനമുണ്ടാകില്ല, കോടികൾ കൊടുത്താ നിനക്ക് കെട്ടില്ല. ഉമ്മ, നീ നൊന്ത് പ്രസവിച്ച ഒരു പൊന്നുമോനെ ഖുർആൻ പഠിപ്പിച്ചോ, അവനെ ഹാഫിളാക്കിക്കോ, അവന്റെ കൈ പിടിച്ചുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. അതുകൊണ്ട് ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ മജ്‌ലിസിലിരുന്ന് തീരുമാനിച്ചോ, നിനക്ക് പടച്ചവൻ തന്ന മക്കളിൽ ഒരുത്തനെയെങ്കിലും ഹാഫിളാക്കാൻ അർഹമു റഹീമായ അല്ലാഹ് ഈ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് അല്ലാഹുവേ മക്കളെ ഹാഫിളാക്കണമെന്ന് ആരെല്ലാം നിയത്ത് ചെയ്യുന്നുണ്ടോ അവരുടെ മക്കളിൽ ഒരുത്തരെയെങ്കിലും നീ ഹാഫിളാക്കണേ അല്ലാഹ്, ഹാഫിളാക്കണേ അല്ലാഹ്, ഹാഫിളാക്കണേ റബ്ബേ. എന്റെ പ്രിയമുള്ളവരെ, നാളെ സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കുകയാണ്, എല്ലാവരും പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൂ വാങ്കിന്റെ ധ്വനിയങ്ങ് കേൾക്കുകയാണ്. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി ആണുങ്ങൾ മുഴുവനും പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാ, സഹോദരിമാര് മുഴുവനും മുസല്ലയിലേക്ക് ഒതുവെടുത്തിട്ട് കയറുകയാണ്. ഒതുവെടുക്കുമ്പോ വൃത്തിയായി സമാധാനത്തോടുകൂടി ഒതുവെടുക്കണം. നാളെ ഒതുവെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ, മഗ്‌രിബിന്റെയൊക്കെ സമയത്ത് നോക്കിയാ കാണാം, പള്ളിക്കകത്ത് ഇമാമ അവസാനത്തെ തഹയ്യാത്തിലിരിക്കുമ്പോ ചിലരിങ്ങോട്ട് ഓടി കയറി വരും. ഇവൻ ഒതുവെടുക്കുമ്പോ കൈ കഴുകുന്നതൊക്കെ ഒന്ന് കാണണം. ഹൗദിനകത്തിട്ട് ഒരു 3 മുക്കര ഇങ്ങനെ കഴിവ്, ഇങ്ങനെ കോരി കഴുകാൻ സമയമില്ലാത്തത് കാരണം കാണുന്നു. നമ്മൾ ഇത്രയും കാണുന്നിട്ട് തലയൊക്കെ ഇങ്ങനെ 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 എന്തോ ആക്കിയിട്ട് ഓടുക. എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനത്തോടുകൂടി ഒതുവെടുക്കണം. എന്നിട്ട് മുസല്ലയിൽ കയറി നിന്നിട്ട് സ്വന്തം ശരീരത്ത് നോക്കണം, ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹലാലാണോ ഹറാമാണോ. ഹറാമാണെങ്കിൽ അത് മാറ്റണം. എന്നിട്ട് ഹലാലായ വസ്ത്രം ധരിക്കണം. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നാളത്തെ സുബഹി നമസ്കാരം എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്നറിയുവോ? എത്രയോ വർഷം കൊണ്ട് പള്ളിക്കകത്ത് പോയിട്ട് നീ നേരെ നിന്ന് നിസ്കരിക്കുകയാ, കഅബയുടെ മുന്നിലേക്ക് നിന്നാണ് നിസ്കരിക്കുന്നത്. ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നാളെ എങ്ങനെയാ സുബഹി നമസ്കരിക്കേണ്ടതെന്നറിയുവോ? ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഈ മജ്‌ലിസിലേക്ക് ഒരുമിച്ച് കൂടിയവരെ, നാളെ സുബഹി നിസ്കരിക്കുമ്പോ നീ എവിടെയാ നിൽക്കുന്നതെന്ന് ഓർക്കണം. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് കിടക്കുന്ന പരിശുദ്ധ കഅബാലയമുണ്ടല്ലോ, ആ കഅബയുടെ മുന്നിൽ പോയി ഒരു മനുഷ്യൻ ആദ്യമായിട്ട് എന്ത് ചോദിച്ചാലും പടച്ചവൻ തരാമെന്ന് പറഞ്ഞ കഅബയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ തന്റെ നെഞ്ച് ചേർത്ത് വെച്ച് കരഞ്ഞ കഅബയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബ, ആ കഅബയെ കണ്ടുകൊണ്ട് നിസ്കരിക്കടേ. നാളെ സുബഹി നിസ്കരിക്കുമ്പോ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കഅബ കടന്ന് വരണം. ആ കഅബയെ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചാൽ നിങ്ങളുടെ നിസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ നിസ്കരിക്കുമ്പോ കഅബ നിന്റെ മുന്നിലേക്ക് കടന്ന് വരണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇമാമ കൈകെട്ടുന്നതിന് മുമ്പ്, നിയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് എന്റെ പൊന്നുമോനെ വലതുഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കടാ, വലതുഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കടാ. ഒരു കണ്ണും കാണാത്ത, ഒരു ഹൃദയവും ചിന്തിക്കാത്ത പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ,
ലഹും ജന്നാതിൻ തജരി മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. പൊന്നുമോരെ വലതുഭാഗത്ത് കാണണം മോരെ, എടാ ചെറുപ്പക്കാരാ, എന്നിട്ട് ഇടത് ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കടാ. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, അതാ മനുഷ്യരെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ. ലോകത്ത് കടന്നു വന്ന മഹാന്മാരെ മുഴുവനും ഓർത്ത് കരഞ്ഞു പോയ നരകമുണ്ടല്ലോ. ജിബ്രീൽ പാതിരാത്രികൾ മുഴുവനും കരഞ്ഞ ഖബർ കരഞ്ഞ നരകമുണ്ടല്ലോ. മീകായിൽ എന്ന മലക്ക് ഖിയാമത്ത് നാൾ വരെ ചിരിക്കാതിരിക്കാനുള്ള കാരണം നരകം കണ്ടതാ പൊന്നുപോരെ. ഇന്ന അശദ്ദന്നാരി ഹറാ, മോനെ അതിന്റെ തീ നിന്നെ കൊണ്ട് സഹിക്കാൻ കഴിയല്ലടാ. ഇടതുഭാഗത്ത് നീ നരകം കാണണം ചെറുപ്പക്കാരാ, എന്നിട്ട് മനസ്സിൽ ചിന്തിക്കണമല്ല പടച്ചെറുപ്പേ, എന്റെ നിസ്കാരം ശരിയായാല്, എന്റെ നിസ്കാരം ശരിയായാല് റബ്ബേ ഈ കാണുന്ന സ്വർഗം എനിക്കുള്ളതാ, ഇത് കണ്ടു മരിക്കാൻ കഴിയുമല്ല. എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ ഇതിനകത്ത് കടന്ന് കരിയേണ്ടവനാണ്, ഇതിനകത്തിട്ടെന്നെ കത്തിക്കുമല്ല. ഹാത്തിമുല്ല സമ്മറിയല്ലാഹു താലാൻകു പറയുകയാ, ഏ ചെറുപ്പക്കാരാ, നാളെ സുബഹിക്ക് വേണ്ടി നിയത്ത് ചെയ്തിട്ട് കൈകെട്ടുന്നതിന് മുമ്പ് വലതുഭാഗത്തേക്കൊന്ന് നോക്കടാ. വലതുഭാഗത്ത് സ്വർഗം കാണണം, ഇടതുഭാഗത്ത് നരകം കാണണം. കണ്ണിന്റെ മുന്നിൽ കഴ്വാലയം കടന്നു വരണം, എന്നിട്ട് നിസ്കരിച്ചാ പൊന്നുമോരെ നിന്റെ നിസ്കാരം ശരിയാകുകയാ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, മൂന്നാമത്തെ നിയമം എന്തെന്നറിയുമോ? മൂന്നാമത്തെ നിയമം എന്തെന്നറിയുമോ? നാളെ സുബഹി നിസ്കരിക്കാൻ ചങ്കൂറ്റത്തോടെ വെളുപ്പാകാലത്ത് തണുപ്പ് സഹിച്ചുകൊണ്ട് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഒതുവെടുത്തിട്ട് പടച്ചവന്റെ പള്ളിക്കകത്ത് പോയിട്ട് കൈകെട്ടുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുവാപ്പാ. നിന്റെ തോളിന്റെ പുറകില്, നിന്റെ കഴുത്തിന്റെ പുറകിലൊരു മനുഷ്യൻ പതുങ്ങി നിൽക്കുകയാ, ഒരാള് നിന്റെ കഴുത്തിന്റെ പുറകിൽ നിൽക്കുകയാ. ആരെന്നറിയുമോ? ആരെന്നറിയുമോ? മലകുൽ മൗത്ത് അസ്റായീൽ, അസ്റായീൽ നിന്റെ കഴുത്തിന്റെ പുറകിൽ നിൽക്കുകയാ. എന്തിനു വേണ്ടി എന്നറിയുമോ? എന്തിനു വേണ്ടി എന്നറിയുമോ? ഏ ഉപ്പാ, ഒന്ന് സലാം വീട്ട് ബാപ്പാ, ഇടതുഭാഗത്തേക്ക് നീ ഒന്ന് സലാം വീട്ടിക്കഴിഞ്ഞ നിന്റെ റൂഹിനെ കൊണ്ടുപോകാൻ കാത്തു നിൽക്കുകയാ. നാളത്തെ ലുഹ്ർ നിസ്കരിക്കാൻ ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് പോലും അവകാശമില്ല. നാളെ ലുഹറിന്റെ സമയത്ത് ഇവിടത്തെ പള്ളിക്കകത്ത് മൂന്ന് കഷ്ടം തുണിയില് പൊതിഞ്ഞിട്ട് നിന്റെ മയ്യത്ത് കൊണ്ട് വെക്കും വാപ്പാ. അതുകൊണ്ട് നാളെ സുബഹിക്ക് കൈകെട്ടുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കണേ, നിന്റെ കഴുത്തിന്റെ പുറകിൽ അസ്റായീലിനെ കാണണം. ആരെങ്കിലും അസ്റായീലിനെ കണ്ട് നിസ്കരിച്ചാ അവന്റെ നമസ്കാരം കണ്ടിട്ട് ശൈത്താൻ പോലും കരയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ. നാലാമത്തെ നിയമം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, കാലിനടിയിലേക്കൊന്ന് നോക്കുമ്മ, എവിടെയാ നിൽക്കുന്നതെന്നറിയുമോ? പൊന്നുമോളെ, നിന്റെ മുടിയെടുത്തിട്ട് ഈ ഏഴായിട്ട് മുറിച്ചിട്ട് അതിലൊരു കഷ്ടം എങ്ങനെ ഇരിക്കുമോ? അതുപോലെയുള്ള ഒരു വസ്തു കൊണ്ടാ പടച്ചവനെ സിറാത്ത് എന്ന് പറഞ്ഞ് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന പാലമുണ്ടല്ലോ, ആ പാലം ഇരുൾ മൂടിയതാ. ആ പാലത്തിൽ നിന്ന് നരകത്തിലേക്ക് വീണുപോയാൽ രക്ഷപ്പെടാൻ കഴിയില്ല ഉമ്മാ.
അതുകൊണ്ട് നിൽക്കുന്നത് ബിടയാ സിറാത്ത് പാലത്തിന്റെ മുകളിലാ നിൽക്കുന്നത്. അഞ്ചാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ, അഞ്ചാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ, ഹാത്തിമുല്ല സമ്മ റളിയല്ലാഹു തആലാർക പറയുകയാ, പൊന്നുമക്കളെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം, നാളത്തെ രണ്ടിറക്കാഴത്തെ സുബഹി നിസ്കാരം നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യമാ. പിന്നെ ഒരു അൽഹംദുലില്ല പറയാറ്, ഒരു സുബ്ഹാനല്ലാ പറയാന്, ഒരു അല്ലാഹു അക്ബർ പറയാന്. പൊന്നുമോനെ നിനക്ക് സമയമില്ലടാ, നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹിയാണ് ഉപ്പാ. അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ അനുസരിച്ച് ആരെങ്കിലും നിസ്കരിച്ചാൽ അവന്റെ നമസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. ഒന്ന്, കൈ കെട്ടുന്നതിന് മുമ്പ് നോക്കുമ്പോ കണ്ണിന്റെ ഇടയിൽ, കണ്ണിന്റെ മുന്നിൽ കഅബ വരണം. വലതുഭാഗത്ത് സ്വർഗം, ഇടതുഭാഗത്ത് നരകം. കഴുത്തിന്റെ പുറകിൽ അസ്റായിൽ കാത്തു നിൽക്കുന്നു. കാലിന്റെ അടിയിൽ സിറാത്തു പാലം വരിച്ചു കെട്ടിയിരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം ഒന്ന് നിസ്കരിച്ചു നോക്കുമോനെ, ഒന്ന് നിസ്കരിച്ചു നോക്കുമോനെ. ഇന്ന് ഇശായിക്ക് നിന്റെ മുന്നിൽ വന്ന് നിന്ന് ചിരിച്ച ശൈത്താൻ നീ നാളെ സുബഹി നിസ്കരിക്കുമ്പോൾ നിന്റെ നിസ്കാരം കണ്ടിട്ട് കരയുന്നത് കാണാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി അങ്ങ് പോയാൽ നാളെ സുബഹി ഇതുപോലെ നിസ്കരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നാളെ പോയി നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പറ്റണമെന്നില്ല. ഒന്ന് പരിശ്രമിക്കാം, മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ആ ഒറ്റ നിസ്കാരം മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ. അള്ളാഹു നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയാം? ഇങ്ങനെ നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം, മരിക്കാൻ കടക്കുന്ന സമയത്ത് ആരി ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു തന്നില്ലെങ്കിലും, ഇങ്ങനെ നിസ്കരിക്കുന്ന മനുഷ്യൻ മരിക്കാൻ കടക്കുന്ന സമയത്ത് ആരി ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു തന്നില്ലേ, മക്കൾ മുമ്പിൽ കൂടെ നടക്കുന്നു, വാപ്പ നടക്കുന്നു, ഉമ്മ നടക്കുന്നു, മക്കൾ കയ്യിൽ ഫോൺ വെച്ചുകൊണ്ടിരിക്കുക, തീർന്നെങ്കിൽ ഉടനെ വിളിച്ചു പറയാൻ. ഇങ്ങനെ എല്ലാവരും നിന്റെ മുന്നിലൂടെ നടക്കുന്ന സമയത്ത് നീ ഇങ്ങനെ നിസ്കരിച്ചവനാണെങ്കിൽ നിനക്ക് അസ്റായിൽ ഷഹാദത്ത് കലിമ ചൊല്ലിത്തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആര് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരും? അസ്റായിൽ പറഞ്ഞു തരും. അള്ളാഹു പറയുന്നത് കേട്ട് ഉറക്കെ പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വന്നിട്ട് ഒന്നും തരാതെ പോയാൽ എനിക്ക് ഉറക്കം വരൂല. എന്തായാലും ഇപ്പൊ ഒരു സഹോദരി എഴുതുന്ന ഉസ്താദ കടങ്ങൾ മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ, ഇൻഷാ അല്ലാ കടക്കാരായി മരിക്കാതിരിക്കാൻ, കടക്കാരായി മരിക്കാതിരിക്കാൻ, കടമുള്ളവരുടെ കടം മാറാൻ രണ്ട് കാര്യം ചെയ്താൽ മതി, അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ കടങ്ങളാണ്, പ്രശ്നങ്ങളാണ്, എന്ത് ചെയ്തിട്ടും ബർക്കത്തില്ല, ഞാൻ കടക്കാരനായി മരിച്ചു എന്ന് ഭയപ്പെടുന്നു. അള്ളാഹുവിന്റെ റസൂൽ രണ്ട് കാര്യം പറഞ്ഞു കൊടുന്നു. ആ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു തരാം, ചെയ്യുമല്ലോ. ഒന്ന്, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ വീടിന്റെ വാതിലിൽ ആദ്യം ആരെ കാണുന്നു അവനോട് നീ സലാം പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളി വന്ന് ഉസ്താദിനോട്, മോദിനോട്, സെക്രട്ടറിയോട്, പ്രസിഡന്റോട്, റോഡെ വരുന്നവനോട്, പോകുന്നവനോട് എല്ലാം സലാം പറയും. ഇന്ന് വരെ വീട്ടിൽ പോയിട്ട് വീടിന്റെ വാതിൽ ചിലപ്പം ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ മകനായിരിക്കും, അല്ലെങ്കിൽ വാപ്പയായിരിക്കും, സലാം പറയുന്ന എത്ര പേര് ഈ മജ്‌ലിസിലുണ്ടെന്ന് സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇന്ന് താത്തയെ കാണാൻ വാതിൽ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ ഭർത്താവ് വലിയ മനുഷ്യന്, അയാൾ പിന്നെ എല്ലാം അറിയുന്ന ആളെ, തങ്ങളെ നല്ല ഉറക്കമായിരിക്കും. താത്ത എന്ന വിളിച്ചു, കഥകം അങ്ങോട്ട് തുറന്നു, താത്ത ഉടനെ അസ്സലാമു അലൈക്കും, ഇങ്ങനെ വിചാരിക്കും പടച്ചവനെ ഇളവിയിരിക്കുന്നു, ഇപ്പോഴാണെങ്കിൽ നടത്തിക്കൊണ്ടു പോകാം, പിന്നാണെങ്കിൽ വണ്ടി പിടിക്കണം, കാരണം ആദ്യമായിട്ട് നടക്കുന്ന സംഭവം. അതുകൊണ്ട് ഇൻഷാ അല്ലാ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം? സലാം പറയണം. പറയൂ പറയൂ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട്, വീടിനകത്ത് കയറി, വീടിനകത്ത് കയറിയിട്ട് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം ഊരിയിട്ട് അത് തൂക്കിയിടുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്,
അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് നിത്യമായിട്ട് പറയുന്നവൻ അവൻ കടക്കാരനായി മരിക്കില്ലെന്ന് നബിയുന റസൂലുള്ളാഹി ഇൻഷാല്ലാ ചെയ്തുവിടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാനുള്ളവരിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.